Wiggles, fast! Do fast! College girls ne bole come on. Hey, don't push, you fatty. Come on. Yeah, do fast. One, two. Yeah. ആ ഗോപാലകൃഷ്ണനെ പിണക്കേണ്ടി ഇരുന്നില്ല, സാരമില്ല, എങ്ങനെങ്കിലും കൂട്ടുപിടിക്കാം. Come on. Yeah. Let me the hand. Hey. ഗോപാലകൃഷ്ണ. Shut up. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. ഓ, എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ? മണി ഓർഡർ ഒന്നും ഇല്ലടോ. ഉണ്ട്, പക്ഷെ സാറിനൊന്നുമില്ല. രാധികാമേനോൻ. ഇതെന്താ ഈ വീട്ടിൽ രാധികാമേനോൻ മാത്രം താമസമുള്ളോ? അനാവശ്യമാണ്, നീ വായിക്കണ്ട. ആരോഗ്യമാസിക എന്റെ എന്ത് നളിപ്പാടി? ഓ, മക്കൾ എന്ത് തോന്നിയ ദിവസം കട്ടിയാലും സപ്പോർട്ടിന് ആളുണ്ടല്ലോ. അവൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചു തന്നെ ഈ പറയണേ? അങ്ങനെ ചോദിക്കടാ. ഇന്ന് കേരളം മുഴുവൻ ആരാധകരുള്ള ഒരു ടി വി ഡയറക്ടറല്ലേ അവൾ? ലേഡി ഡയറക്ടർ എന്ന് കരുതി ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിയിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നത്? കളിയാക്കണം. ഒരു പെണ്ണ് പുറത്തിറങ്ങിയ ഓരോരുത്തരുമാരും വായി നോട്ടം സഹിക്കാൻ പറ്റുമോ? കഴുകന്റെ കണ്ണല്ലേ അവർക്ക്. അങ്ങനെയുള്ള ആവാസന്മാരുണ്ടാവും എന്ന് വെച്ച് എല്ലാരും അങ്ങനെയാണോ? എടാ, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് ഒറ്റയ്ക്ക് പുറത്തു പോണത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. എന്തിനാ അധികം പറയണേ? എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്തു പോവാൻ ഭയങ്കര പേടിയാ. എന്തുടങ്ങിയിരിക്കണേ? എന്തായാലും പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നീയൊക്കെ നാലുകെട്ടിന്റെ അകത്ത് പുറലോകം കാണാതെ ജീവിച്ചതിന് കുഴപ്പം കൊണ്ടായി ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇന്ന് മോളെ ഇതും കൂടി വെച്ചു. ഇതെന്തിനു മുത്തു ചെയ്ത്? നീ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോ അറിയാതെ എന്തിനാണെന്ന്? സെൽഫ് പ്രൊട്ടക്ഷൻ. ആ, മുളക് പൊടി സെപ്റ്റീവിനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ? ചേച്ചി ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാൻ നിന്നാ ശരിയാവില്ല. അതെ അതെ, ഇന്ന് 3 പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ, ഇപ്പോഴേ വൈകി. മോള് വേഗം പോക്കോ. എടി, ഒരു ടി വി ഡയറക്ടർ എന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതെന്തറിയാത്തേ? സോറി. വിച്ച് ഫ്ലോർ? ഫോർത്ത് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ എന്നാണല്ലോ നിങ്ങൾ കയറിയത്. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്, അലർഗൻഡി അലർഗൻഡി. ഇതെന്താ, ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? 4 നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് 1 നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ, ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് കയറി വന്നിരിക്കുന്നു, ആരും കണ്ടില്ല. ബാക്കിയും രാധിക, നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ, എനിക്കാണോ മീറ്ററിംഗ്? ആണോ എന്ത്? പറഞ്ഞോളൂ. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല ആർക്കും. പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽ. എന്താ കാരണം? എംഡി മരിച്ചു.
ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോവാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അയ്യോ ഞാനില്ല, വീട്ടിലറിയ സിനിമയ്ക്ക് പോയാലേ അച്ഛൻ്റെ കിട്ടി തന്നെ. നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ, അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്ക്. ഒരു സെക്കൻഡേ. ഒന്ന് വേഗം എടുത്തോണ്ട് പോടോ. ഇതെല്ലാം കൂടി ഞാനങ്ങനെ ഒറ്റക്കെടുത്ത് വെക്കാ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക്. അത്രേ ഉള്ളോ? എന്നാ ഇപ്പൊ തന്നെ സഹായിച്ചേക്കെ. അയ്യോ അതങ്ങനെ ചുറ്റടിക്കില്ല, ഫോറിൻ സാധനങ്ങളാ. ഹാൻഡിൽ വിത്ത് കെയർ, ഹാൻഡിൽ വിത്ത് കെയർ. ഇത്ര പെട്ടെന്ന് പോയോ? അയ്യോ ലേറ്റ് ആയി. താഴ്ത്തൂടെ പൊട്ടു. എന്നാ പിന്നെ തനിക്ക് ചുമന്നൂടായിരുന്ന? ഞാൻ എന്താ ചുമട്ടോ? ഈ എം ഡിക്ക് വേറെ ഇവനൊക്കെ ചത്തൂടെ. വൃത്തിയട്ടവൻ. രമ്യ, 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 അത് ശരി, പറയാതെ പോയോ? ഓക്കേ. പലപ്പോഴാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? ആ കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ? അയ്യോ എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ഞാൻ തന്നെയാ. മേക്കപ്പാ, മേക്കപ്പ്. വരണം വരണം വരണം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ. ഇരിക്കാം. സീത വരുന്നു. ആരൊക്കെയാണ് നോക്ക്. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന്. ചേട്ടൻ വന്നില്ലേ? ചേട്ടന് ലീവ് കിട്ടിയില്ല, അടുത്ത മാസേ വരൂ. പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ MBA കഴിഞ്ഞു. അല്ല രാധിക എവിടെ പോയി? അവള് ജോലിക്ക് പോയിരിക്കാ, വൈകിട്ട് വരൂ. ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞല്ലോ. ഹലോ ആരെങ്കിലും പറഞ്ഞേ, ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ. ഓ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ലിഫ്റ്റ് ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? സൂപ്പർ ഐഡിയ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല. ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം. ഹൗ ഇസ് മൈ ഐഡിയ? ഓക്കെ, മൈ ബ്രില്യന്റ് ബോയ്, കൺഗ്രാറ്റ്സ്. സ്ക്രൂ ഡ്രൈവർ എവിടെ? ഓക്കെ, ഇന്ന് ആര് ഊരാറില്ലെന്ന് തോന്നണം. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. ഓ അത് ശരി, അപ്പൊ വെറും ഒരു വിസിറ്റ് അല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം അല്ലേ? പക്ഷേ അവള് വരാൻ വൈകുമല്ലോ. സാരമില്ല, ഞങ്ങൾ നാളെ പോന്നുള്ളൂ. ആ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആളെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവനെ വിശ്വസിച്ച് രാത്രി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അവനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കണേ. 3 മണിക്ക് വരാൻ പറഞ്ഞ് പ്രോമിസ് ചെയ്തു, ഇനിയും കാണുന്നില്ല. ദൈവമേ, ഇനി വല്ല അപകടം ആ കരുനാക്കോണ്ടൊന്നും പറയാതിരിക്കും.